എല്ലാവർക്കും സുധി കിഡ്സിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ ഉണ്ടാക്കിയ ഒരു ബുള്ളറ്റ് ജേണലാണ്. സെപ്റ്റംബർ മാസത്തെയാണ്, കുറച്ച് വൈകിപ്പോയി, എനിക്ക് ചെയ്യാനായിട്ട് സമയം കിട്ടിയില്ലായിരുന്നു. സോ സോറി. അപ്പം നമുക്ക് നമ്മുടെ ബുള്ളറ്റ് ജേണലിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് വേണ്ടി യൂസ് ചെയ്ത ഐറ്റംസ് കാണാം. അപ്പോൾ ഇത്രയും ഐറ്റംസ് കൊണ്ടാണ് ബുള്ളറ്റ് ജേണൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് സ്കെച്ച് പെന്നാണ് നം റോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്കെച്ച് പെൻസ് യൂസ് ചെയ്തിട്ടുണ്ട് ബുള്ളറ്റ് ജേണൽ ഉണ്ടാക്കാനായിട്ട്. അതുപോലെ സാധാരണ ഒരു ബ്ലൂ പെന്നാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സാധാരണ നടരാജിൻ്റെ ഒരു ബ്ലൂ പെന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഏത് പേന വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ക്യാമലിൻ്റെ ഒരു നീളമുള്ള സ്കെയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ബുള്ളറ്റ് ജേണൽ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ബുള്ളറ്റ് ജേണൽ കാണാം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ഓൾഡ് ബുക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബുക്ക് വേണമെങ്കിലും എടുക്കാൻ, ഡയറീസ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇനിയും മനോഹരമായിട്ട് നല്ല ക്രിയേറ്റീവായിട്ടൊക്കെ ചെയ്യാവുന്നതാണ്. ഞാൻ വളരെ ഈസി ആയിട്ട്, എന്നാൽ മനോഹരമായി, ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബുള്ളറ്റ് ജേണലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ബുള്ളറ്റ് ജേണലിൻ്റെ ഫസ്റ്റ് പേജ്. സെക്കൻഡ് പേജ്, തേർഡ് പേജ്, ഞാൻ എങ്ങനെയാവണം, അതുപോലെ തന്നെ തേർഡ് പേജ് ഞാൻ എങ്ങനെയാകണം, അതുപോലത്തെ ഞാൻ എങ്ങനെയാണ്, എങ്ങനെയൊക്കെ എഴുതാനുള്ളൊരു പേജ് ഞാൻ ഇവിടെ വിട്ടിട്ടുണ്ട്. ഫോർത്ത് പേജ് ഞാൻ ജസ്റ്റ് ഓയിൽ പാസ്റ്റൽ പേജാണ് ചെയ്തത്. പിന്നെയാണ് മനസ്സിലായത് ഇങ്ങനെ ചെയ്യണ്ടാന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നീടാണ് സ്കെച്ച് പെൻ വെച്ച് ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ബർത്ത്ഡേ മന്ത് ആയതുകൊണ്ട് ഒരു തീമിന് കൊടുത്തന്നേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, സെപ്റ്റംബർ മാസം എൻ്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ടാണ് ഞാൻ ബർത്ത്ഡേ തീമിൽ കൊടുത്തിരിക്കുന്നത്. അടുത്തൊരു മാസം ഒക്ടോബർ ആയതുകൊണ്ട് ഗാന്ധിജയന്തിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തീമിൽ ഞാൻ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അത് ഞാൻ ചെയ്യുവാണെങ്കിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഫോർത്ത് പേജ്, സെപ്റ്റംബർ എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടാണ്. ഇതാണ് ഫിഫ്ത്ത് പേജ്, ഒരു കലണ്ടറാണ് ഞാൻ വരച്ച് കൊടുത്തിരിക്കുന്നത്. അടുത്ത പേജിൽ ഹാപ്പി മന്ത്തുമുണ്ട്. ആ മാസത്തെ ഞാൻ 24 കോളംസ് വരച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഓരോരോ ടാസ്ക് ഞാൻ എഴുതി കൊടുക്കും. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ടിക്ക്, ക്രോസ്, അങ്ങനത്തെ രീതിയിൽ ചെയ്ത് കൊടുക്കാനായിട്ടൊരു ഹാപ്പി മന്ത് രീതിയിൽ ഒരു പേജ് വിട്ടിട്ടുണ്ട് ഞാൻ അതിനായിട്ട് മാത്രം. അടുത്തൊരു പേജ് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് ചെയ്തു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പേജാണ് മൂഡ് ട്രാക്ക്. അതിൽ ഇവിടെ ഞാൻ കുറച്ച് കോഡുകൾ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കളർ ഇപ്പോൾ ഓക്കെ ആണെങ്കിൽ ആ ഒരു ഓറഞ്ച് കളറ് ഞാൻ ഫസ്റ്റ് ഡേക്ക് കൊടുക്കും. അപ്പോൾ ആ കളർ വെച്ചിട്ട് ഞാനൊരു 24 ദിവസം വരച്ചിട്ടുണ്ട്. ആ ഡേയ്സിലുള്ളത് വിധം വെച്ച് കൊടുക്കും. ഇപ്പോൾ 2 ദിവസമായിട്ടുള്ളതാണ് കണ്ടോ, ഞാനിവിടെ 2 കളർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പേജാണിത്, മൂഡ് ട്രാക്ക്. അടുത്തത് ഞാൻ week 2 ആണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് പനിയായിരുന്നത് കൊണ്ട് week 1 ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. week 3, week 4, week 5 മൂന്ന് ദിവസമേ ഉള്ളത് കൊണ്ട് ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് എൻഡിങ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു സ്റ്റഡി കോർണർ കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പം നമുക്ക് ക്ലാസ്സൊക്കെ തുടങ്ങിയല്ലോ. അപ്പോൾ അതും ഞാൻ നിങ്ങളുമായി സെപ്പറേറ്റ് ആയിട്ട് ഷെയർ ചെയ്യാം. കുറച്ച് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ബുള്ളറ്റ് ജേണൽ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.